ഈ രാത്രിയിലെ യോഗത്തിൽ പങ്കെടുക്കുന്ന ക്രിസ്തുവിൽ ആദരണീയരും ബഹുമാനിതരുമായ എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു ഈ യോഗത്തെക്കുറിച്ച് ഓർത്ത് വളരെ പ്രാർത്ഥനയോടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ യോഗത്തിൻ്റെ ഒടുവിൽ പ്രിയ ഉമ്മച്ചായൻ പ്രാർത്ഥിക്കുകയും ആശീർവാദം പറയുകയും ചെയ്യും അത് ആരംഭത്തിലെ ഞാൻ പറയുകയാണ് സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ എല്ലാം സാഹചര്യങ്ങൾ ദൈവം അനുകൂലമാക്കിത്തരട്ടെ കഴിഞ്ഞയാഴ്ച ചിന്തിച്ച ദൈവജന ഭാഗത്തിൻ്റെ തുടർചിന്തക്കാണ് രാത്രിയും ആഗ്രഹിക്കുന്നത് നമുക്ക് വായിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ യാക്കോബിൻ്റെ ലേഖനം ഒന്നാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ഈ ദൈവചന ഭാഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം വിഷയം വിശ്വാസത്തിൻ്റെ പരിശോധനയെ ഒരു ദൈവ പൈതലിനെ എങ്ങനെ വിജയിക്കാം എന്നുള്ളതാണ് ആരംഭ ഭാഗത്തുനിന്ന് അതിനാവശ്യമായ നാല് കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തിരുന്നത് ഒന്ന് എണ്ണുക രണ്ട് അറിയുക മൂന്ന് അനുവദിക്കുക നാല് ചോദിക്കുക അല്ലെങ്കിൽ യാചിക്കുക ഒരു പ്രാവശ്യം കൂടി നാല് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് എങ്കിലും ദൈവമക്കളുടെ അറിവിലേക്ക് ഒരു പ്രാവശ്യം കൂടി പറയുകയാണ് എണ്ണുക അറിയുക അനുവദിക്കുക ചോദിക്കുക അതിലൊന്നാമത്തെ സബ്ജക്റ്റാണ് പറഞ്ഞത് എണ്ണുക എണ്ണുമ്പോഴാണ് വില അറിയുന്നത് അഥവാ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ അതിൻ്റെ വില എന്താണെന്ന് നാം അറിയണം വിലയിരുത്തണം കാര്യങ്ങളെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ ദൈവ പൈതൽ വിലയിരുത്തണം നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ കള്ള ഒന്നും പറഞ്ഞില്ല നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ സത്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത് യാഥാർത്ഥ്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ആവർത്തിച്ചു പറയുന്നു യേശു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് കഷ്ടമില്ലെന്നല്ല വേദനയില്ലെന്നല്ല ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നല്ല ഒരു രോഗവും വരുത്തില്ലെന്നല്ല നിങ്ങൾ എന്നെ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ സുഭിക്ഷമായ ജീവിതമാണെന്നല്ല ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കല്ല ഉപദ്രവ ഉണ്ടാകും എന്നാണ് തിരുവഴുത്തു പറയുന്നത് അപ്പൊ യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് പ്രവർത്തികളുടെ പുസ്തകത്തിൽ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു നിങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം അപ്പം പൗലോസും പറഞ്ഞു കഷ്ടമുണ്ടെന്ന് പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നു അപൂർവകാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞ നിങ്ങളുടെ കഷ്ടങ്ങളിൽ അഗ്നിശോധനയിൽ നിങ്ങൾ അതിശയിച്ചു പോകരുത് അപ്പം പത്രോസും പറഞ്ഞു ഈ പ്രശ്നം ഉണ്ടെന്ന് ഒന്ന് പത്രോസ് ഒന്നിന്റെ ആറിൽ പത്രോസ് വീണ്ടും പറയുകയാണ് നിങ്ങൾ വിവിധ പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് അതിന് അവിടെ കൊടുത്തിരിക്കുന്ന പേരും നാനാ പരീക്ഷകൾ എന്നാണ് നാനാ പരീക്ഷകൾ അപ്പൊ ക്രിസ്തീയ ജീവിതത്തിലെ പ്രതിസന്ധിയുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് നാം പ്രതീക്ഷിക്കാത്തത് പലതും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കും എന്നാൽ അതിൽ ഒരു അപൂർവ കാര്യം ആർക്കും വരാത്ത കാര്യം എനിക്ക് വന്നു എന്ന് പറഞ്ഞ് ദൈവ പൈതൽ അതിശയിച്ചു പോകരുത് ഇന്ന് പകലിൽ സത്യം സത്യമായിട്ട് നിങ്ങൾ അറിയണം ക്രിസ്തീയ ജീവിതത്തിന് കഷ്ടമുണ്ട് ക്രിസ്തീയ ജീവിതത്തിന് പ്രതികൂലമുണ്ട് ക്രിസ്തീയ ജീവിതത്തിന് പ്രതിസന്ധിയുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു കർത്താവ് ജയിച്ചവനായി നമ്മോടുകൂടെയുള്ളത് കൊണ്ട് ഒരു കാര്യം ഉറപ്പായിട്ട് പറയുന്നു നീയും ഈ പ്രതിസന്ധികളെ ജയിക്കും ദൈവം അതിന് നമുക്ക് കൃപ നൽകട്ടെ എബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജീവിതത്തെ വിലയിരുത്തിയ മനുഷ്യനാണ് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വിലയിരുത്തലുകൾ നടത്തിയ മനുഷ്യനാണ് മോശ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗവും ഞാൻ വിടുകയാണ് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഇവിടെ ഒന്ന് വായിക്കണം പൗലോസിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫിലിപ്പിയൻസ് ചാപ്റ്റർ വേർഡ് ആൻഡ് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ

ഞാൻ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു അതിന് കാരണം ക്രിസ്തുവിൽ ലഭിക്കാൻ പോകുന്ന പദവികൾ ഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ അതിനെല്ലാം പൗലോസ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇതാണ് എബ്രാഹിം ലേഖനത്തിൽ യേശുവിനെ കുറിച്ചും പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച വിഷയമായത് കൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞുവിടുന്നത് പന്ത്രണ്ടാമധ്യായം ഹിബ്രൂസ് ചാപ്റ്റർ ട്വൽ വേഴ്സ് ടു അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് മുമ്പിൽ വെച്ച സന്തോഷമോർത്ത അപമാനം അലക്ഷ്യമാക്കി ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയായി തീരും എന്നുള്ള വലിയ ബോധ്യം ദൈവജനെ ഭരിക്കണം ഇതിന്റെ വില കഷ്ടതയുടെ വില നാം തിരിച്ചറിയണം വിലയിരുത്തലുകളും സ്വാധീനങ്ങളും ഒക്കെ ഉണ്ട് നാം വിലയിരുത്തുമ്പോഴാണ് കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലത് സഹിക്കാനും ചില വേദനകളൊക്കെ ഉൾക്കൊള്ളാനും ഒക്കെ മനുഷ്യൻ തയ്യാറാകുന്നത് അതിൻ്റെ ഭാവി അറിയുമ്പോഴാണ് ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ഒരു നേഴ്സ് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവുകയാണ് അല്പം വേദന ഉണ്ടാകും നേഴ്സ് ഇഞ്ചക്ഷൻ ചെയ്യുമ്പം നമ്മൾ അവിടെ സൗമ്യതയോടെ നമ്മൾ വളരെ സന്തോഷത്തോടെ അവിടെ ഇരുന്ന് കൊടുക്കും എന്താണെന്നറിയാമോ അല്പം വേദനയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ രോഗം മാറും എന്നുള്ളതാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഒരു രോഗവിവരം നമ്മളോട് പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണം ചില കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം അത്യാവശ്യമാണ് ഡോക്ടർ പറഞ്ഞു രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ രോഗം ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ലഭിക്കുന്ന സൗഖ്യത്തെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചുമൊക്കെ സൗകര്യങ്ങളെ നാമ വിലയിരുത്തിയപ്പോൾ നാമ മനസ്സോടെ ആ പേപ്പറിന്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തു പൂർണ്ണ സമ്മതം നിങ്ങൾക്ക് മനസ്സിലായോ എന്താ അതിന്റെ കാരണം അറിയാമോ കാര്യങ്ങളെ അവഗ്രതിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യനും മാത്രമേ വിഷയങ്ങളെ വിലയിരുത്തി കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുള്ളൂ വേദനാജനകമായ ഓപ്പറേഷനും ഓ നേഴ്സ് നൽകുന്ന ഇഞ്ചക്ഷനും മനുഷ്യൻ തയ്യാറായത് അതൊരു ശേഷം ലഭിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഓർത്തപ്പോഴാണ് ഇന്നു രാത്രി ദൈവസന്ധി വന്നിരിക്കുന്ന ദൈവ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനു വേണ്ടി നാം എന്തെങ്കിലുമൊക്കെ കഷ്ടത ോ ഭാളോ പ്രതിസന്ധിയോ ഒക്കെ അനുഭവിക്കുന്നെങ്കിൽ അതിനും നിത്യതയിൽ ലഭിക്കുന്ന പ്രതിഫലം ഓർത്തു ദൈവത്തെ സ്തുതിപ്പാനും അത് സന്തോഷത്തോടെ അനുഭവിക്കുവാനും ദൈവമക്കൾക്ക് കഴിയണം അതാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം വെച്ചും നാമ പഠിക്കുന്നത് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ലഘുവായിട്ട് പറയാൻ ശ്രമിക്കാം നിങ്ങൾ ശ്രദ്ധിക്കണം ലോകത്തിലെ സുഖസൗകര്യങ്ങളെ വലുതായി കാണുന്ന ആളുകളെ ഈ പരീക്ഷകൾ പരിശോധനകൾ ഭയപ്പെടുത്തും ഭയപ്പെടുത്തും ഒന്നുകൂടി പറയാം നമ്മളെ ഇതൊക്കെ പേടിപ്പിക്കുന്നത് ഇവിടുത്തെ സംഭവങ്ങളെ വലുതായി കാണുമ്പോഴാണ് ഇവിടുത്തെ സൗകര്യങ്ങളെയൊക്കെ വലുതായി കാണുമ്പോഴാണ് ഭൗരോശ് പറയുന്നത് എങ്കിലും ഞാൻ ഞാനെന്റെ പ്രാണന് വിലയേറിയതായി എന്നില്ല ഇന്നു രാത്രി നിലനിൽക്കാൻ കഴിയുകയില്ല എന്നാൽ ഇന്നു രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ള ദൂതുണ്ട് കർത്താവ് തന്ന ശുശ്രൂഷികളും ചെന്ന് എനിക്കുള്ളൂ എന്റെ പ്രാണനെ വലുതായിട്ട് കാണരുത് ഇവിടെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെയൊക്കെ വലുതായിട്ട് കാണുന്നവർക്കാണ് ഇവിടെ നേരിടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ പ്രതിസന്ധികളായിട്ട് തോന്നുന്നത് മനസ്സിലായോ അപ്പം പരീക്ഷകളെ ഭയപ്പെടുത്തുന്നത് സുഖ സൗകര്യങ്ങളൊക്കെ വലുതായി കാണുമ്പോഴാണ് നമ്മൾ അതൊക്കെ വിടണം പൗരോസന്റെ ആറ്റിറ്റ്യൂഡിലേക്ക് വരണം ഞാൻ എന്റെ പ്രാണന് വലുതായി എണ്ണുന്നില്ല എന്റെ പ്രാണനേക്കാൾ വിലയാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ച ശിശൂക്ഷ അതൊരു പാഷനെ കുറിച്ച് മാത്രമല്ല ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് മക്കളോട് ദൈവാത്മ നിറവിൽ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് എന്താണെന്ന് അറിയാമോ നിങ്ങളും കർത്താവിന് വേണ്ടി നിൽക്കുകയാണ് പ്രതികൂലങ്ങളുടെ നടുവില് പ്രതിസന്ധികളുടെ നടുവില് യേശുവിന്റെ നാമത്തിനു വേണ്ടി നിങ്ങൾ നിൽക്കുകയാണ് നിങ്ങളോട് ആത്മനിയോഗത്തോടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു പ്രാണനെ ജീവനെ ഇവിടുത്തെ സുഖങ്ങളെ ഇവിടുത്തെ സൗകര്യങ്ങളെ വലുതായി കാണരുത് വലുതായി കാണരുത് അത് വലുതായി കണ്ടാൽ നിങ്ങളുടെ ആത്മിക ജീവിതത്തിന് കോട്ടം വരും രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു വർത്തമാന കാലത്ത് നമ്മൾ ജീവിക്കുന്നു ഭാവിയെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നു ഭാവിയെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നു ഭാവി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നാളെയെ കുറിച്ചല്ല നിത്യതയെ കുറിച്ചാണ് ഒരു നിത്യതയുണ്ടെന്നുള്ള ബോധ്യം കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുമെന്നുള്ള ബോധ്യം എല്ലാറ്റിനും കണക്ക് പറയണം എന്നുള്ള കൃത്യത കർത്താവ് പ്രതിഫലം തരും എന്നുള്ള ബോധ്യം ദൈവ ഭൈതന് ഭരിക്കുന്നെങ്കിലേ രാത്രി യുവചന സത്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ഭാവിയെ കാണണം ഭാവിയെ കാണണം ഭാവിയെ കാണണം നിത്യത കാണണം ഇതിൻ്റെ പ്രതിഫലം അറിയണം അവിടെ ലഭിക്കുന്ന തേജസ് അറിയണം കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ അറിയണം ഇന്നു രാത്രി അങ്ങനെ കാര്യങ്ങളെ വിലയിരുത്താൻ എണ്ണുവാൻ കഴിയുന്ന എത്ര ദെയ്യ മക്കളുണ്ട് നിങ്ങൾ എങ്ങനെ അതിനെ എണ്ണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ എണ്ണുന്നു ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ചെവിയില് ശാന്തമായ ശബ്ദത്തിൽ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ വേദനകളെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ നിങ്ങൾ എങ്ങനെ എണ്ണുന്നു എങ്ങനെ എണ്ണുന്നു എങ്ങനെ എണ്ണുന്നു ഇന്ന് രാത്രി വിലയിരുത്താൻ ആത്മാവിന്റെ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഹലരു ക്രിസ്തുവിന്റെ ജനത്തോടുകൂടെ അപമാനം സഹിക്കുന്നത് വിലയേറിയ ധനമായി മോശ കഴിയുന്ന എത്ര പരീക്ഷ ഒരിക്കലും നമ്മുടെ ദൃഷ്ടിയിൽ നല്ലതല്ല അത് നമുക്ക് പലപ്പോഴും കയ്പായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിലെ കയ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കാൻ കഴിവുള്ള കഴിവുള്ളൊരു ദെയ്യമുണ്ടേ ഈ പദം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠനാർഹമായ കാര്യങ്ങളാണ് അത് ക്രിസ്തീയ ജീവിതത്തിന് പ്രയോജനകരമായ കാര്യങ്ങളാണ് മലയാള ബൈബിളിലെ പദങ്ങൾ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് പദങ്ങളാണ് നാം ഉപയോഗിക്കുന്ന ബൈബിളിൽ രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് പരീക്ഷ എന്ന പദമാണ് രണ്ട് പരിശോധന എന്ന പദമാണ് ശോധന എന്ന പദമാണ് രണ്ട് പദമുണ്ട് പക്ഷേ ബൈബിളിൻ്റെ മൂലഭാഷയായ പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ പഠനം നടത്തുമ്പോൾ മലയാളത്തിൽ നമുക്ക് ലഭിക്കുന്ന മൂന്ന് പദങ്ങളുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മാറി മലയാള ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം ഒന്ന് പരീക്ഷ എന്ന പദമാണ് രണ്ട് പരിശോധന അല്ലെങ്കിൽ ശോധന എന്ന പദമാണ് മൂന്ന് പ്രലോഭനം എന്ന പദമാണ് മൂന്ന് പദങ്ങളുണ്ട് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയാം ദൈവജനം നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം എന്നെനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അതുകൂടെ ചേർത്ത് പറയുന്നത് ഒന്ന് പരീക്ഷ രണ്ട് പരിശോധന അല്ലെങ്കിൽ ശോധന മൂന്ന് പ്രലോഭനം നിങ്ങൾ തിരിച്ചറിയണം ഒന്ന് പരീക്ഷ പരീക്ഷ എന്ന പദത്തിന് ബൈബിളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ട ആശയം ഞാനൊന്ന് പറയാം ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ അതിനെ മനസ്സിലാകാൻ വേണ്ടി പറയുന്നു ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല ദൈവം മനുഷ്യനെ പരീക്ഷിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഉൽപത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അനന്തരം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെങ്ങനെ എന്നാൽ പരീക്ഷ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പരീക്ഷിച്ചിരിക്കുന്നു യോഹന്യ രസവുശേഷം ആറാം അധ്യായം ുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇത് അവനെ പരീക്ഷിപ്പാൻ അത്ര യേശു ചോദിച്ചത് എന്ന് എഴുതിയിരിക്കുന്നു യേശു പരീക്ഷിക്കുമോ യേശു പരീക്ഷിക്കുന്നില്ല യേശു പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ ശോധന കഴിക്കുകയാണ് അതാണ് യോബ് പറയുന്നത് അവനെന്നെ ശോധന കഴിച്ചാൽ ദൈവം നമ്മളെ പരിശോധിക്കുന്ന ദൈവമാണ് ആരെയാണ് പരിശോധിക്കുന്നത് ഒരു കോഴ്സ് പൂർത്തിയാക്കിയവനെയാണ് പരിശോധിക്കുന്നത് അപ്പോഴാണ് അവൻ കൊള്ളാമോ എന്ന് തെളിയുന്നത് ഒന്നാം ക്ലാസ് പഠിച്ച കുഞ്ഞിനെയാണ് ഒന്നാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നത് അല്ലാതെ ഒന്നാം ക്ലാസ്സിൽ പോകാത്ത ഒന്നാം ക്ലാസ് പഠിക്കാത്ത ഒന്നാം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ഒരു കുഞ്ഞിനെയും ഒന്നാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇരുത്താറില്ല പത്താം ക്ലാസ്സിലെത്തി പത്താം ക്ലാസ്സിലെ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞ ഒരു കുഞ്ഞിനെയാണ് പരീക്ഷയ്ക്കിരുത്തുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരു കോഴ്സ് പൂർത്തിയാക്കി കഴിയുമ്പോൾ അതിന്റെ ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് ഉണ്ടെങ്കിൽ പഠിച്ചത് എന്താണ് മനസ്സിലാക്കിയത് എന്താണ് ഗ്രഹിച്ചത് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തിയത് എന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമോ പരിശോധിക്കണം അതാണ് യാക്കോബിന്റെ ലേഖനം ഒന്ന് പതിനൊന്നിൽ എഴുതിയിരിക്കുന്നത് അവിടെയും പരീക്ഷ എന്ന പദമാണ് പക്ഷെ ശരിക്കും ആ പദമല്ല പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പരിശോധന സഹിക്കണം പരിശോധന സഹിക്കണം അങ്ങനെ പരിശോധന സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം അപ്പൊ ദൈവമൈതലെ ഞാനും നിങ്ങളും ഇരുപത്തിയഞ്ചു വർഷമായി പതിനാല് വർഷമായി പത്തു വർഷമായി വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ദൈവത്തിന് ഈ ഞായറാഴ്ച സഭായോഗത്തിന് കേട്ടതൂത് ഈ വ്യാഴാ വ്യാഴാഴ്ച കേട്ടതൂത് നീയെ തിരുവനുത്തിൽ നിന്ന് മനസ്സിലാക്കിയത് പിന്നെ ഈ ടി വി ഒക്കെ ഓൺ ചെയ്ത് കേട്ടതൊക്കെ ഇല്ലേ ദൈവ സന്ദേശങ്ങള് ഇതൊക്കെ നിന്റെ അകത്തെത്ര എത്ര നീ വിശ്വാസത്തിൽ എത്ര വർദ്ധിച്ചു നിനക്ക് ആത്മീക വളർച്ച എത്രയുണ്ടായി ഉണ്ടായി എന്നറിയാനാണ് ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് അതൊക്കെ ടെസ്റ്റായിട്ട് ദൈവം അറിയണം പരിശോധനയായിട്ട് ദൈവം വൈദൽ അറിയണം ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയിൽ ജോലിക്ക് വിളിക്കുകയാണ് കമ്പനിയിൽ ജോലിക്ക് വിളിക്കുകയാണ് പരസ്യം കൊടുത്തിരിക്കുകയാണ് ഒരു പത്രത്തില് ആ പരസ്യം പരസ്യമനുസരിച്ചുള്ള എല്ലാ യോഗ്യതയും എനിക്കുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്ര വിദ്യാഭ്യാസം വേണമെന്ന് ഞാൻ നോക്കിയപ്പോൾ അത്ര വിദ്യാഭ്യാസം ഉണ്ട് ഇത്ര എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇത്ര നീളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കൃപയാ അത്ര നീളം ഉണ്ടായിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളെല്ലാം എനിക്ക് ഞാൻ ആ പരസ്യം കണ്ടിട്ട് ഉടനെ ഒരു ആപ്ലിക്കേഷൻ എഴുതി അയച്ചു എങ്ങോട്ടാണെന്നറിയാമോ ആ കമ്പനിക്ക് അയച്ചു അപ്പൊ അവരെന്നെ നേരിട്ട് ജോലിക്ക് അപ്പോയിൻമെന്റ് ചെയ്യില്ല മനസ്സിലായോ നിങ്ങൾക്ക് എനിക്ക് ഈ പറഞ്ഞ എല്ലാ യോഗ്യതയും ഉണ്ടെങ്കിലും ഇതു രാത്രി ദൈവവചനം വകരം അറിയുന്ന ദൈവമൈകൾ കാര്യങ്ങളെ വിലയിരുത്താൻ കഴിവുള്ള ദൈവക്കൾ വിഷയങ്ങളെ വിഷയാസ്പദമായി എണ്ണാൻ കഴിവുള്ള ദൈവമക്കൾ അറിയണം പരസ്യത്തിലുള്ള സകല യോഗ്യതയും എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് നാളെ എനിക്ക് അയച്ചു തരുന്നത് ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ അല്ല എനിക്ക് തരുന്നത് ഒരു ഇന്റർവ്യൂ കാർഡാണ് മനസ്സിലായോ എനിക്ക് ജോലിക്ക് നേരെ അപ്പോയിൻമെന്റ് അല്ല തരുന്നത് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിച്ചതിനേക്കാൾ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട് എന്ന് ഇരിക്കട്ടെ അവർ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചത് എനിക്കൊരു എട്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ എങ്കിലും എനിക്ക് പൂർത്തീകരിക്കാൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ടെസ്റ്റ് പാസ്സായിട്ട് പോകണം കേട്ടോ ഇന്ന് പകലിൽ ദൈവ പൈതൽ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ തമ്പുരാൻ നൽകുന്ന ടെസ്റ്റാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന എത്ര ദൈവ കേട്ട പ്രസംഗം കേട്ടോ കേട്ടോ ഈ ഷങ്ങളായി സയോൺ അസംബ്ലിയിൽ മാറി മാറി വരുന്ന ദൈവദാസന്മാർ ആധികാരികമായ വചനം നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരമായി തീരണം എപ്പോഴാണെന്ന് അറിയാമോ ഈ ടെസ്റ്റിൽ നിങ്ങൾ വിജയിക്കുമ്പോഴാ അപ്പൊ അറിയ അകത്ത് വചനം ഉണ്ടോ കേട്ട വചനം ഉപകാരമായോ ഈ വചനം വേരൂന്നിയോ ആരോ കൊച്ചു പ്രതിസന്ധി വന്നപ്പോഴത്തന്നെ നിങ്ങൾ വാടിപ്പോയോ തളർന്നുപോയോ യെസ് ഇന്ന് രാത്രി ഇതൊക്കെ ചോദിക്കാൻ എനിക്ക് എനിക്കൊന്ന് യോഗമുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ പകൽ ദൈവമൊക്കെ മനസ്സിലാകുന്നുണ്ടോ ദൈവം നമ്മളെ പരിശോധിക്കുന്ന ദൈവമാണ് വീടിൻ്റെ ഭൂമുഖത്ത് സിറ്റൌട്ടില് കളിച്ചോണ്ടിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് അവൾ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് തട്ടിക്കളിച്ച് ആ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് അമ്മ കിച്ചണിൽ വർക്ക് ചെയ്യാണ് അമ്മ കിച്ചണിൽ വർക്ക് ചെയ്യണം അപരിചിതനായ ഒരു മനുഷ്യൻ ആ വീടിന്റെ മുറ്റത്ത് വന്നു മുറ്റത്ത് വന്നു ആ കുഞ്ഞ് ഇതിനു മുൻപ് ആ മനുഷ്യനെ കണ്ടിട്ടില്ല ആ മനുഷ്യൻ കോളിങ് ബെല്ലടിച്ചു കുഞ്ഞു തിരിഞ്ഞു നോക്കി കുഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അപരിചിതനായ ഒരു മനുഷ്യനാണ് അപരിചിതനായ മനുഷ്യനെ കാണുമ്പോൾ ബുദ്ധിയുള്ള കുഞ്ഞ് എന്തോ ചെയ്യുമെന്നറിയാമോ നേരെ വെച്ച് പിടിക്കും കിച്ചണിലോട്ട് അവിടെ തയ്ക്കത്തില്ല കിച്ചണിലോട്ട് വെച്ച് പിടിക്കും എന്നിട്ട് അമ്മ അടങ്കം പിടിക്കും അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാകും കൊച്ചിന് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ദൈവവൈതലി നിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കുഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചതുപോലെ നിനക്കൊരു പിതാവുണ്ട് അമ്മയുടെ ഹൃദയമുള്ള ഒരു പിതാവ് പെറ്റമ്മ നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട് ആ ദൈവത്തെ ഒന്ന് അടങ്കം പിടിക്കാൻ വിശ്വാസത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ എത്ര ദൈവമക്കൾക്ക് കഴിയും അവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചു പറ ഞാൻ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ വിട്ടോടുകയല്ല വേറെ മാർഗം അന്വേഷിക്കുകയല്ല ഈ കുഞ്ഞ് അവന്റെ അമ്മയെ പിടിച്ചതുപോലെ എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട് അവർ കരം ഉയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നിങ്ങൾ അവനെ പിടിക്കണം ഇതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അബ്രഹാമ ദീർഘവർഷങ്ങളായി ദൈവത്തെ അറിഞ്ഞു ദൈവത്തിന്റെ വിളിയെ അബ്രഹാം അനുസരിച്ചു അങ്ങനെ മുൻപോട്ട് പോകുന്ന മനുഷ്യന് ദൈവം നൽകിയ വാഗ്ദത്തം നിവർത്തിച്ചൊരു മകനെ കിട്ടി അപ്പൊ ദൈവം അവനോട് പറയാണ് അവന്റെ അനുസരണം എത്രമാത്രം ഉയർന്നിട്ടുണ്ട് എന്നറിയാൻ അവന്റെ വിശ്വാസം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട് എന്നറിയാൻ അന്യ ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന മണ്ഡലത്തിൻ്റെ അകത്തു നിന്ന് വിളിച്ചപ്പോൾ തന്നെ ദൈവത്തെ അനുസരിച്ചിറങ്ങിയ അബ്രഹാം അബ്രഹാമിൻ്റെ വിശ്വാസം കൂടിയോ കുറഞ്ഞോ എന്ന് അറിയണം അതുകൊണ്ട് ദൈവം നമ്പുരാൻ പറഞ്ഞു മോനെ നിനക്ക് നൽകിയിരിക്കുന്ന മോനുണ്ടല്ലോ ആ കുഞ്ഞിനെ എനിക്ക് വേണ്ടി എന്തോ ചെയ്യണമെന്ന് അറിയാമോ യാഗം കഴിക്കണം അനുസരണം ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാൻ എപ്പോഴും നമ്മൾ ഇറങ്ങുമ്പോൾ ഭയങ്കര അനുസരണം കേട്ടോ വിശ്വാസത്തിന് സ്റ്റെപ്പ് വെക്കുമ്പോൾ ഭയങ്കര അനുസരണം കേട്ടോ ആ പത്ത് വർഷത്തിന് മുമ്പുള്ള ചരിത്രം ഒന്ന് നിങ്ങൾ നോക്കിക്കേ എന്താരാധന എന്തുപഹാസം എന്ത് പ്രാർത്ഥന ഏത് യോഗത്തിനും നമ്മൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു നമ്മുടെ വിശ്വാസം എത്രയായിരുന്നു നമ്മുടെ അനുസരണം എത്രയായിരുന്നു ദൈവം എന്തു പറഞ്ഞു

അവന്റെ വിശ്വാസത്തെ കുറിച്ച് ആ വിശ്വസിച്ച മനുഷ്യനോട് ദൈവം പറയാണ് നിന്റെ വിശ്വാസം എനിക്കൊന്ന് പരിശോധിക്കണം നിന്റെ വിശ്വാസം എനിക്കൊന്ന് പരിശോധിക്കണം അതിന് പറഞ്ഞു നിന്റെ മകനെ യാഗം കഴിക്കണം ഉടനെ അവൻ പുറപ്പെട്ടു യാഗം കഴിക്കാൻ അവൻ പുറപ്പെട്ടു അവന്റെ വിശ്വാസം എന്തായിരുന്നു അറിയാമോ ഞാൻ യാഗം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് എന്റെ മകൻ ചാരമായി നിന്ന് എനിക്ക് സന്തതിയെ തരാൻ കഴിയും ഞാനും മകനും അവിടുത്തോളം പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം ആ പദത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ യാഗം കഴിക്കാൻ പോകുന്നത് ഞാനും മകനുവാ യാഗം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നതും ആരൊക്കെയാണെന്ന് അറിയാമോ ഞാനും മകനുവാ ഞാനും മകനും അവിടുത്തോളം പോയി യാഗം കഴിഞ്ഞിട്ട് മടങ്ങി വരാം ഇന്ന് പകലിൽ മകനെ യാഗമാക്കാൻ പോയ അബ്രഹാമിന്റെ മനസ്സിൽ മകനെ യാഗമാക്കി തീർന്നിട്ട് ചാരം അവശേഷിച്ചാൽ ആ ചാരത്തിൽ നിന്ന് എനിക്ക് മക്കളെ തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചെങ്കിൽ ദൈവത്തിൻ്റെ പൈതരെ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസം കുറയുകയല്ലോ വിശ്വാസം വർദ്ധിച്ചു വരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അനുസരണം കുറയുന്നു വിശ്വാസം കുറയുന്നു ഓരോ ദിവസം ചെല്ലുമ്പോഴും ശോഷിച്ച് സൂക്ഷിച്ചു പോവുകയാണ് അവർ കൃപമേൽ കൃപ പ്രാപിച്ചെന്ന് പ്രാപിച്ചെഴുതിയിരിക്കുന്നത് ഇന്നും രാത്രി ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഞാൻ പറയുന്നു നിന്റെ കൃപ വർദ്ധിക്കട്ടെ നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ നിന്റെ അനുസരണം വർദ്ധിക്കട്ടെ ഇതൊക്കെ ഇടയ്ക്ക് ദൈവം തമ്പുരാൻ ടെസ്റ്റ് ചെയ്യും നിന്റെ വിശ്വാസം എത്രമാത്രമുണ്ട് നിന്റെ അനുസരണം എത്രമാത്രമുണ്ട് നീ ദൈവത്തെ എത്രമാത്രം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇതറിയാൻ ദൈവ ദൈവം ചോദിക്കും കുഞ്ഞിനെ കിട്ടിയപ്പം നീ കുഞ്ഞിനെയാണോ സ്നേഹിക്കുന്നത് അതോ ദൈവത്തെയാണോ സ്നേഹിക്കുന്ന ദൈവം അത് ടെസ്റ്റ് ചെയ്യും അതുകൊണ്ട് ദൈവം പറയാ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഈ സഹാക്കിനെ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നീ അവനെ ആഴമായി സ്നേഹിക്കുന്നു എന്നാൽ ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ ദൈവം ടെസ്റ്റ് ചെയ്തപ്പോൾ അബ്രഹാം പറഞ്ഞു എനിക്ക് കൊച്ചിനെ കിട്ടി എനിക്ക് കൊച്ചിനോട് സ്നേഹം ഉണ്ടെങ്കിലും ആ കൊച്ചിനോടുള്ള സ്നേഹത്തെക്കാൾ എന്റെ സ്നേഹം അഞ്ഞയോടുള്ള സ്നേഹമാണ് സ്നേഹം വർദ്ധിക്കട്ടെ ദൈവത്തോടെ மாசம் வருதி தெய்வத்தோடு ஹரிசரம் வரதி கேட்ட தெய்வத்தோடு குருபையுடவேன் குருபிராமிப்போ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രി ആരോടൊക്കെയോ അതിശക്തമായി ഇടപെടുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് എന്റെ ഹൃദയത്തിൽ ആഴമായി 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 വെളിപ്പാട് തരുന്നത് കൊണ്ട് ഞാൻ ഉറക്ക വിളിച്ചു പറയട്ടെ കുഞ്ഞേ ജീവിതത്തിൽ അല്പം വേദന വരുമ്പം ജീവിതത്തിൽ അല്പം ക്ഷീണം വരുമ്പോ ചിലയിടത്തു നിന്ന് നിന്ദ കേൾക്കുമ്പോ ചിലയിടത്തു നിന്ന് ഉപദ്രവം വരുമ്പോ ചിലയിടത്തു നിന്ന് പരിഹാസം വരുമ്പോഴിച്ച തളർന്നു പോ കരുതോ ജൂഡാമാന ഷംതലിയതൽ നിന്റെ വിശ്വാസത്തെ പരിശോധിക്കുന്ന ഒരു ദെയ്യേ ഈ പതിനഞ്ചു വർഷത്തെ കോഴ്സ് നീ പൂർത്തീകരിച്ചില്ലേ ഈ ഇരുപത് വർഷത്തെ കോഴ്സ് നീ പൂർത്തീകരിച്ചില്ലേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക യോ ഈ പകല് ടെസ്റ്റുകൾ ടെസ്റ്റുകൾ മഹത്വത്തിനാണെന്ന് ടെസ്റ്റുകൾ നന്മയ്ക്കാണെന്ന് ടെസ്റ്റുകൾ കൊള്ളാമോ എന്ന് തെളിയിക്കുന്നതാണെന്ന് ടെസ്റ്റുകൾ കിരീടത്തിനാണെന്ന് ബോധ്യമുള്ളവർ ബോധ്യമുള്ളവർ മാത്രം കരമുയർത്തിയൊന്ന് ദൈവത്തിനോ സ്തോത്രം ചെയ്താട്ടെ ടെസ്റ്റുകളും നഷ്ടമല്ല ടുകൾ നന്മയ്ക്കാണ് ഒന്നാമത്തെ പദം ഞാൻ പറഞ്ഞത് പരിശോധന ക്രിസ്തീയ ജീവിതത്തെ പരിശോധനയുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ പരിശോധനയുണ്ട് ഏറ്റവും ഒടുവിൽ ഞാൻ ഈ പരിശോധനയെക്കുറിച്ച് ഈ യോഗ ജീവിതത്തിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞ് ഈ യോഗ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് അതിനു മുൻപ് രണ്ട് കാര്യങ്ങൾ കൂടി രണ്ട് പദങ്ങൾ കൂടി ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ അതിൽ രണ്ടാമത്തെ പദം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രലോഭനം എന്നുള്ളതാണ് പ്രലോഭനം എന്ന പദവും പരീക്ഷ എന്ന അതേ അർത്ഥത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അതാണ് യേശു തൻ്റെ പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചു പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പരീക്ഷ എന്ന വാക്ക് കേവലം ഇതേ അർത്ഥത്തിലുള്ള വാക്കല്ല ടെസ്റ്റ് എന്നുള്ള വാക്ക അർത്ഥത്തിലല്ല പരിശോധന എന്നുള്ള അർത്ഥത്തിലല്ല പിന്നെയോ സാത്താന്റെ പ്രലോഭനങ്ങളാണ് അവിടുത്തെ വിഷയം അപ്പം പരിശോധിക്കുന്നത് ദൈവമാണ് പ്രലോഭിപ്പിക്കുന്നത് പിന്നാണ് ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണം വിശ്വാസത്തിന്റെ പരിശോധന വിലയുള്ളതാണ് വിശ്വാസത്തിന്റെ പരിശോധന നമ്മളെ കൊള്ളാമോ എന്ന് തെളിയിക്കുന്നതാണ് യെസ് വിശ്വാസത്തിന്റെ പരിശോധന വിലയുള്ളതാണ് പരിശോധിക്കുമ്പോഴാണ് വില അറിയുന്നത് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ മാറ്റ് തിരിച്ചറിയുന്നത് എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രലോഭനമാണ് ഈ പ്രലോഭനം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ വിശ്വാസത്തിൽ നിന്നും നാം പോവുകയാണ് വിശ്വാസത്തിൽ നിന്നും പോവുകയാണ് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ പ്രലോഭിപ്പിക്കുന്നത് ഒരു ദിവസം തമ്പുരാൻ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ യേശു തമ്പുരാൻ നിൽക്കുമ്പോ പിശാജി യേശുവിന്റെ അടുക്കൽ വന്നു എന്നിട്ട് യേശുവിനോട് ചോദിച്ചു എന്താ ചോദിച്ചത് യേശുവിനോട് ചോദിച്ചു കർത്താവെ നിന്റെ കൂടെ പന്ത്രണ്ട് പേര് നടക്കുന്നുണ്ടല്ലോ അതിന് ഈ പത്രോസിനെ എനിക്കൊന്ന് തരണം അപ്പൊ ചോദിച്ചു എന്തിനാ പത്രോസിനെ തരുന്നേ ഗോതമ്പ് പോലെ അവനെ ഒന്ന് ണം അപ്പൊ അവൻ പ്രലോഭിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ എന്നെയും നിന്നെയും ഗോതമ്പ് പോലെ പാറ്റാനാണ് അവൻ ശ്രമിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് പതറിച്ച് കളയുവാൻ വിശ്വാസത്തിൽ നിന്ന് ചിതറിച്ച് കളയുവാൻ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിപ്പിക്കാൻ ദൈവത്തെ തള്ളിപ്പറയാൻ യേശുവിനെ വിട്ടുപോകാൻ ഓ നിന്നെ പ്രേരിപ്പിക്കുന്ന ആ ദുഷ്ടശക്തിയുടെ വ്യാപാരത്തെ ഇന്നു പകരിൽ ഈ രാത്രി തിരിച്ചറിയാൻ എത്ര ദൈവ മക്കൾക്ക് കഴിയും അവൻ അടുത്തു വരും പ്രലോഭനങ്ങൾ കൊണ്ട് നിന്നെ കീഴടക്കും പ്രലോഭനങ്ങളിൽ വീണുപോകരുത് പിഷാദിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോകരുത് മൂന്ന് തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് യോഹന്നാൻ്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴാമത് വാക്യത്തിൽ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ടു സെവൻറ്റീൻ വായിക്കാമെങ്കിലൊന്ന് വായിച്ചാട്ടെ പറഞ്ഞു വിറ്റിട്ട് കാര്യമില്ലല്ലോ ഈ വാക്യം വേദവസ്തത്തിലുണ്ടോന്ന് അറിയണ്ടേ ആ അതിന്റെ മേളിലൂടെ ഒന്ന് കയറ്റു വായിച്ച പതിനാറുകൂടെ ആ ജഡമോഹം ശ്രദ്ധിക്കണേ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം മൂന്ന് പ്രതിസന്ധികളാണ് പിശാജും മനുഷ്യന്റെ മുൻപിൽ ഒരുക്കുന്നത് ശ്രദ്ധിച്ചോ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം മൂന്ന് കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ മോഹിക്കരുത് ദൈവത്തിന്റെ വചനം പറയുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പിശാജിന്റെ തന്ത്ര അപ്പൊ പിശാജ് കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരുക്കി മയക്കി കൊണ്ടുവന്ന് നിർത്തും ചിലതിനെയൊക്കെ മോഹിക്കരുത് കല്പനകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിനകത്തൊരു പ്രമാണമാണ് മോഹിക്കരുത് യെസ് അപ്പം കണ്ണിന്റെ മുൻപില് മോഹം ചടിക്കുമാറ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സാത്താരി അതാണ് പ്രലോപനം മനുഷ്യന്റെ ഒരു പ്രശ്നം എന്താണ് കണ്ണിന് കണ്ടതെല്ലാം അവന് വേണം ആഹാദിനെ ഒരു ദിവസം ഒരു പ്രശ്നം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ നല്ല ഒരു മുന്തിരിത്തോട്ടം കണ്ടു ഉടനെ അവനൊരു മോഹം മുന്തിരിത്തോട്ടം എനിക്ക് എന്നാ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കണം വല്ലാത്ത മോഹം അല്ലേ മുന്തിരിത്തോട്ടത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ചെറുകുറുക്കന്മാർ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്നു രാത്രി കണ്ണുകളുടെ മുമ്പിൽ വരുന്നതിനെ എല്ലാം പ്രാർത്ഥിച്ചു ജയിക്കാൻ എത്ര ദൈവം കഴിയും ഞാനത് വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ജഡമോഹമാണ് ജഡത്തിനു വേണ്ടത് ആഗ്രഹിക്കുന്നു ശരീരത്തിനു വേണ്ടത് മാത്രം ചിന്തിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ് മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് വചന സത്യം മനസ്സിലാവുന്നുണ്ടോ ജടത്തിനായിട്ട് ചിന്തിക്കരുത് മൂന്നാമത്തത് ജീവനത്തിന്റെ പ്രതാപം ലൂസിഫർ വീണത് ജീവനത്തിന്റെ പ്രധാനം കൊണ്ടാണ് കേട്ടോ താൻ നോക്കിയപ്പം തൻ്റെ കസേരയുടെ മോഡിലും ആരുടെ ഒരാളുടെ കസേരയുണ്ട് പുള്ളിക്ക് ഒട്ടും പിടിച്ചില്ല ആ കസേരയിൽ പുള്ളിയെ ഇറക്കിയ ആ കസേരയിൽ ഇരിക്കാനല്ല ആ കസേരയുടെ മോഡിൽ ഒരു കസേര വെക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ ദൈവം തമ്പുരാൻ അവനെ വെട്ടി ദൈവം നിങ്ങളെ ആക്കിയ സ്ഥാനത്ത് നിങ്ങൾ വിശ്വസ്തരായിരിക്കൂ അതിനു മുകളിൽ കയറാൻ നമ്മൾ ആരും ശ്രമിക്കണ്ട ഞാൻ ഭജന മടങ്ങി വരികയാണ് നിങ്ങൾ ആ സത്യങ്ങളൊന്ന് മനസ്സിലാക്കണം പ്രലോഭിപ്പിക്കുന്ന പിശാജ് വിശ്വാസത്തിൽ നിന്നെ തടിക്കളയാൻ ദൈവസഭയിൽ നിന്ന് നിന്നെ ഓടിക്കാൻ ആരെങ്കിലും ഒക്കെ എഴുന്നേൽപ്പിക്കും ആരെങ്കിലും പറഞ്ഞോക്കിന്റെ ചെവി കൊണ്ടെത്തിക്കും അവരൊക്കെ സാത്താൻ്റെ ഏജൻ്റ് ആണെന്ന് നിങ്ങൾ അറിയണം ആരെങ്കിലും രഹസ്യമായി ഒരാളോട് പറഞ്ഞ കാര്യം നിങ്ങളുടെ വിഷയം നിങ്ങളോട് വന്ന് പറയുന്നെങ്കിൽ അദ്ദേഹം സാത്താന്റെ ഏജന്റ് ആണെന്ന് തിരിച്ചറിയണം യേശുവിന്റെ നാമത്തിൽ പോ പിശാജെ എന്ന് പറയണം പക്ഷെ യേശു പറഞ്ഞതുപോലെ പത്രോസിനെ നോക്കി പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റിയല്ല അതുകൊണ്ട് മനസ്സിലൊക്കെ പറയണം പോ പിശാജെ എന്ന് മനസ്സിലായോ ദൈവമൊക്കെ അങ്ങനെ സാത്താന്റെ തന്ത്രങ്ങൾ എത്രയോ പേര് അങ്ങനത്തെ ചിന്തകൾ എത്രയോ പേർക്കുണ്ടെന്നറിയാമോ വെളിപ്പാട് പുസ്തകത്തിൽ സപ്തസഭകൾക്ക് ദൂതെഴുതുമ്പോൾ ആ സഭയോട് പറയുകയാണ് ഒരു പ്രവാചകിയുണ്ടല്ലോ നിങ്ങളുടെ ഇടയില് ആ പ്രവാചകി എന്താ ചെയ്യുന്നേ ആ പ്രവാചകി ചെയ്യുകയാണ് വിഗ്രഹാർപ്പിതം തിന്നാമെന്നും നിങ്ങളെ പഠിപ്പിക്കുന്നു ഏതുമില്ല എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു മനസ്സിലായോ അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്ന അത് മാണെന്ന് വേദപുസ്തകം എഴുതിയിട്ടുണ്ട് പേര് പ്രകിയാണ് അവളെ അനുവദിക്കരുതെന്നാണ് പറയുന്നത് തന്ത്രങ്ങളെ തിരിച്ചറിയുന്ന ആത്മിക കണ്ണു ദൈവം പ്രകാശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം പിശാജു പ്രലോഭിപ്പിക്കും അപ്പൊ പ്രാർത്ഥിച്ചോണം എല്ലാ ദിവസവും പരീക്ഷയിലേക്ക് ഞങ്ങള് അകപ്പെടുത്തു அகப்படுத்தாதே അല്ലാതെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും പ്രാർത്ഥിക്കാനുള്ളതല്ലത് പിന്നെ എന്തിനുള്ളതാണെന്ന് അറിയാമോ പരീക്ഷയിലേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ ഫിഷാജ് തന്ത്രം കൊണ്ടുവരുമ്പം പിഷാജ് കാര്യങ്ങൾ ചെയ്യുമ്പം ആ ലലിയ ഒരു പത്രമായ മനുഷ്യൻ പ്രവാചകന്റെ പുറകെ നടക്കുന്നയാളാണ് പ്രവാചകന്റെ സന്തത സഹചാരിയാണ് ഒരു ദിവസം അവന് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി എന്താണെന്നറിയാമോ നയമ കൊണ്ടുവന്നതൊന്നും യജമാനൻ മേടിക്കാത്തത് കൊണ്ട് പുറകെ ചെന്നു മോഹം മോഹം അവന് ഓടിച്ചു ഞാൻ ടക്കുന്നില്ല അടുത്തത് ആഘാനക്ക് തിരുവഴുത്ത് കാണാം അവൻ അത് കണ്ടു അപ്പൊ എന്തോ ചെയ്തു മോഹിച്ചു കുഞ്ഞെ കണ്ണിന്റെ മുൻപില് പിശാജ് പലതും കൊണ്ടുവന്നിട്ട് നിന്നെയും എന്നെയും അതിന്റെ പുറകെ വിടുമ്പോൾ ഇന്നു രാത്രി നീ ഒരു കാര്യം അറിയണം കർത്താവിനെ വിട്ടു പോകത്തില്ലെന്ന് പറയണം അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത് എന്താ ഭക്തന്മാർ പാടിയത് മണ്ണേ പ്രതി മാണിക്കം ഞാൻ മാണി അടുത്തത് വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളകിയിടുന്ന ജനീക സുഖങ്ങൾ എന്നെ മാറി വിളിച്ചാൽ പോകത്തില്ലെന്ന് ഞാൻ പോകത്തില്ലെന്ന് അതിന്റെ പിന്നാലെ ഞാൻ പോകത്തില്ലെന്ന് പറയാൻ പറയാൻ പറയാ കൃപ ലഭിച്ച ദൈവമക്കൾ ആധരം തുറന്നു പറ ആധരം തുറന്നു പറ ഇന്നു രാത്രി ദൈവാത്മാവെന്ന് നിയോഗം നൽകുന്നുണ്ട് ഈ യോഗത്തിന് എത്ര പേര് വന്നിട്ടുണ്ട് എന്നുള്ളതല്ല ദൈവം നോക്കുന്നത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് താല്പര്യപ്പെടുന്ന എത്ര പേരുണ്ട് വചനത്തിൻ്റെ അകത്ത് ആഗ്രഹമുള്ള എത്ര പേരുണ്ട് അതാണ് ദൈവം നോക്കുന്നത് ദൈവം നോക്കിയിട്ടും നിങ്ങളോട് ആഴമായിട്ടു പറയുകയാണ് നിങ്ങൾ വിളിച്ചു പറ മണ്ണേ പ്രതി മാണിക്യം ഞാൻ വിടത്തില്ലെന്ന് പറ അപ്പം സാത്താൻ പ്രലോഭിപ്പിക്കുന്നു മറ്റൊന്ന് മറ്റൊന്ന് പരീക്ഷ അടുത്തത് പദം പരീക്ഷ മൂന്നാമത്തെ പദമായിട്ട് പരീക്ഷ ഒന്ന് പരിശോധന അല്ലെങ്കിൽ ശോധന രണ്ട് പരീക്ഷ എന്ന പേരിൽ നമ്മൾ കാണുന്ന പ്രലോഭനം മൂന്ന് പരീക്ഷ എന്ന പേരിൽ കാണുന്നു അത് പരീക്ഷയാണ് അത് ആരെ ആരെയാണ് പരീക്ഷിക്കുന്നതെന്ന് അറിയണം നിങ്ങൾ ദൈവത്തെ parıçık kırda, നമ്മൾ ചില സമയത്തൊക്കെ ദൈവത്തെ പരീക്ഷിക്കും എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു റഫറൻസ് പാത്രം ഞാൻ പറയുന്നു ഒന്ന് ഒന്നു കൊരുത്തില്ല പത്താമധ്യായം നിങ്ങൾ അതിൻ്റെ ആദ്യ ഭാഗം പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ മരുഭൂമിയിൽ അവർ പരീക്ഷിച്ചതുപോലെ ദൈവത്തെ എന്തു ചെയ്യരുത് പരീക്ഷിക്കരുത് ദൈവത്തെ പരീക്ഷിക്കരുത് ഒന്നാമത്തേത് ദൈവം മനുഷ്യനെ പരിശോധിക്കുന്നു രണ്ടാമത്തേത് സാത്ത God. മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്നു മൂന്നാമത്തേത് മനുഷ്യൻ ദൈവത്തെ പരീക്ഷിക്കുന്നു മൂന്ന് പദങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാമത്തേത് കൊണ്ട് വിശ്വാസം വർദ്ധിക്കും അനുസരണം കൂടും കൃപ പെരുകും വിശ്വാസം വളരും ഒന്നാമത്തേത് അതാണ് ഉപകാരം ഉണ്ട് കൊള്ളാമോ എന്ന് തെളിഞ്ഞാൽ തലയിൽ കിരീടം വരും അനുഗ്രഹം കിട്ടും രണ്ടാമത്തേത് വിശ്വാസം വിട്ടുപോകും ദൈവത്തെ വിട്ടുപോകും ദൈവത്തെ വിട്ട് ഓടിപ്പോകാനിട വരും മൂന്നാമത്തേത് നാം ദൈവത്തെ പരീക്ഷിക്കുകയാണ് നമുക്ക് ദൈവത്തെ പരീക്ഷിക്കാൻ അനുവാദമില്ല എന്നാൽ ഒരു കാര്യത്തിൽ ദൈവത്തെ പരീക്ഷിക്കാം ഏത് അറിയാമോ ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ എന്നെ പരീക്ഷിപ്പേൻ മലാക്കി പ്രവചനം സമയമില്ല എങ്കിലും ഞാൻ വേഗത്തിൽ പറയുകയാണ് ദൈവത്തെ പരീക്ഷിക്കാൻ ദൈവമക്കൾക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ എന്താ കാര്യം കാര്യമെന്നറിയാമോ ദശാംശത്തിലും വഴിപാടിലും ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ചരിത്രത്തിൽ ഏടുകളിൽ നിന്ന് കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് ദശാംശം കൊടുത്തിട്ട് ദൈവനാമത്തിനു വേണ്ടി കൊടുത്തിട്ട് തകർന്ന ചരിത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം ഇന്നും കണ്ടിട്ടില്ല അവരെ എല്ലാം അനുഗ്രഹിച്ചിട്ടുണ്ട് അവരോട് ദൈവത്തിന്റെ വചനം പറയുകയാണ് ആകാശത്തിന്റെ കിഴിവാതിൽ തുറന്ന് പോരാതെ ദൈവത്തെ പരീക്ഷിക്കാൻ ദശാംശത്തിലും വഴിപാടിലും അല്ലാതെ ഒരു വിഷയം ത്തിലും ദൈവത്തെ പരീക്ഷിക്കരുത്

വാക്യം നമുക്ക് വായിക്കാം യോബിന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പത്താം വാക്യം ബുക്ക് ഓഫ്റ്റർ ട്വന്റി എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു ഇത് ദൈവവൈദന് ബോധ്യം ഉണ്ടാകണം കേട്ടോ നാട്ടുകാർ പറയുന്നത് കേട്ടാൽ നീ ക്ഷീണിക്കരുത് വീട്ടുകാർ പറയുന്നത് കേട്ട് നീ തളരരുത് സതക്കാർ പറയുന്നത് കേട്ട് നീ ഓടരുത് ഇന്ന് വചനത്തിൽ നിന്ന് ഞാൻ പറയാം ദൈവവൈതന് ധൈര്യം ഉണ്ടാകണം എന്റെ ദൈവത്തിന് എന്നെ അറിയാം മനസ്സിലായോ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ അറിയത്തില്ല എനിക്കെന്നെ അറിയത്തില്ല നമ്മളൊക്കെ പറയൂ എൻ്റെ ഭാര്യക്ക് എന്നെ അറിയാം എൻ്റെ ഭർത്താവിനെന്നെ അറിയ അല്ലെങ്കിൽ എനിക്കെന്നെ അറിയാം എന്നൊക്കെയാണ് നമ്മുടെ വിചാരം നമ്മളെ നമുക്ക് പോലും ശരിക്കും അറിയത്തില്ല അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞേ പത്രോസ് ദൈവത്തോട് വന്നേച്ച് പറ കർത്താവിനോട് വന്നേച്ച് പറഞ്ഞു എന്താ പറഞ്ഞത് എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളുകയല്ല ഉടനെ കർത്താവ് പറഞ്ഞു മോനെ നിനക്ക് നിന്നെ കുറിച്ച് ഒരു പിടിയില്ല ഞാനൊരു സത്യം നിന്നോട് പറയാ നാളെ നേരം വിളിക്കുമ്പോൾ ഉണ്ടല്ലോ കോഴി രണ്ട് വട്ടം കൂകുന്നതിന് മുമ്പേ നീ എന്നെ മൂന്ന് വട്ടം നമ്മൾ ആരാണെന്നുള്ളതും നമ്മുടെ വിശ്വാസത്തിന് എത്ര ശക്തിയുണ്ടെന്നും നമുക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടെന്നും ഈ വർത്തമാനം പറയാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളതെന്നും നമ്മൾ കൃത്യം ആരാണെന്നും അറിയുന്നത് കർത്താവിനാ ഇന്ന് രാത്രി ഈ ബോധ്യം ദൈവത്തിൽ ഉണ്ടാകട്ടെ നമ്മൾ ആരാണെന്ന് നമ്മുടെ ദൈവത്തിനറിയാം ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ ഈ രാത്രി നിങ്ങളോട് പറയാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആത്മ ആത്മാവ് ബോധ്യം നൽകുന്നതുകൊണ്ട് ആവർത്തിച്ചു ഞാൻ ദൈവം ഇതോട് ഉറപ്പോടെ പറയുന്നു നമ്മുടെ ഹസ്ബൻഡ് അറിയുന്നതിനേക്കാൾ നമ്മുടെ വൈഫ് അറിയുന്നതിനേക്കാൾ നമ്മുടെ മക്കൾ അറിയുന്നതിനേക്കാൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അറിയുന്നതിനേക്കാൾ എന്നെ എന്നെ എൻ്റെ ദൈവം യെസ് യെസ് സിസ്റ്ററോട് തന്നെയാണ് ദൈവത്തിന് പരിശുദ്ധാത്മാ ഇടപെടുന്നത് സഹോദരി നിങ്ങളോട് തന്നെ പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാടപെടുന്നു നിങ്ങളെ ദൈവം നന്നായി അറിയുന്നു ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തോ കേട്ടോ ഒന്നോ രണ്ടോ സെക്കൻഡ് എടുത്ത് നിങ്ങൾ ഒന്ന് സ്തോത്രം ചെയ്തോ കേട്ടോ എന്നെ എൻ്റെ ദൈവത്തിന് അറിയാം ആ ബോധ്യം ഉണ്ടെങ്കിൽ ഒരിടത്തും നിങ്ങൾ തകരത്തില്ല നിങ്ങളെ ദൈവത്തിന് നന്നായിട്ടറിയാം എന്നെ എൻ്റെ ദൈവത്തിന് നന്നായിട്ടറിയാം ഇന്ന് രാത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ എനിക്ക് നിയോഗമുള്ളത് കൊണ്ട് ഈ രാത്രി ദൈവാത്മ നിറവോടെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ എൻ്റെ ദൈവത്തിന് നന്നായിട്ടറിയാം എൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ലെങ്കിലും എൻ്റെ മക്കൾക്കറിയത്തില്ലെങ്കിലും എൻ്റെ അപ്പനും അമ്മയും തിരിച്ചറിയുന്നില്ലെങ്കിലും ഇന്ന് രാത്രി

പറയുന്നു നിങ്ങളെ ദൈവത്തിനും യോബിന്റെ ഭാര്യക്ക് മനസ്സിലായില്ല യോബിന്റെ സ്നേഹിതന്മാർക്ക് യോ ബാരാണെന്ന് മനസ്സിലായില്ല അവര് കമന്റുകൾ ഇഷ്ടം പോലെ പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ ഈ യോബ് പറയാണ് എന്റെ ദൈവത്തിന് എന്നെ അറിയാം നമ്മുടെ സമയം തീരുന്നു അതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണല്ലോ ദൈവം അറിയുന്നു കഴിച്ചാൽ നിങ്ങൾ കഴിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി യോബ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം വീട് പോയി ആടുമാടുകൾ പോയി മക്കള് പോയി എല്ലാ മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുന്നതാണ് ദൈർഘ്യ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വലിയ സംഭവങ്ങളായിട്ടും ഒരു സഭായോഗത്തിൻ്റെ ഇരുപത്തഞ്ച് മിനിറ്റ് വേണമെങ്കിൽ ഒരാട്ടുംകുട്ടി ചത്താൽ നമ്മൾ സമയം കളയും സാക്ഷ്യം പറഞ്ഞ് ഭയങ്കര നഷ്ടമാണ് ഇത് ഒരാട്ടുംകുട്ടിയല്ല ഓരൊട്ടകമല്ല ഒരു കഴുതയല്ല ഒരു കാളയല്ല മക്കളുള്ളത് മുഴുവൻ യെസ് കഷ്ടപ്പെട്ടു ആ മനുഷ്യൻ പറയുക ഇത് ദൈവം എന്നെ ശോധന കഴിക്കുന്നതാ എങ്ങനെയാ വിലയിരുത്തുന്നത് എങ്ങനെയാ വിലയിരുത്തുന്നത് ഇത് ദൈവം എന്നെ ശോധന ചെയ്യുക എന്നിട്ട് അവൻ പറയുക ഈ ശോധനയൊക്കെ കഴിയുമ്പോണ്ടല്ലോ ഞാൻ എന്തോ ചെയ്യുമെന്നറിയാമോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നല്ല ഞാൻ പുറത്ത് വരുമെന്നാണ് പറയുന്നത് പുറത്ത് വരുമെന്നാണ് പറയുന്നത് നമ്മളെന്താ പറഞ്ഞതെന്നറിയാമോ എൻ്റെ മാസ്റ്ററെ ഞങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കൂ ഓ മനസ്സിലായോ നമ്മൾ ഇതുകൊണ്ട് തീരുവന്ന ഇതെന്നെ കൊണ്ടേ പോകത്തുള്ള നമ്മൾ കുറെ കാലമായി ലേക്കിലോ പറയാൻ തുടങ്ങിയിട്ട് നിന്റെ ശരീരത്തിലെ കൊച്ചു വേദന വന്നപ്പോ നീ അവസാനിച്ചെന്ന് നീ വിചാരിച്ചില്ലേ നിന്റെ മകന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോ എല്ലാം തീർന്നെന്ന് നീ വിചാരിച്ചില്ലേ എന്നാൽ ഇന്നു രാത്രി ഈ ഓബിനോട് ചേർന്ന് പറയാൻ കഴിയുവോ ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ പുറത്തു വരും പുറത്തു വരും പുറത്തു വരും ഈ പ്രതിസന്ധികൾ എൻ്റെ അവസാനമല്ല ഈ കഷ്ടതകൾ എൻ്റെ അവസാനമല്ല ഈ വേദനകൾ എൻ്റെ അവസാനമല്ല ഈ നിന്ന എൻ്റെ അവസാനമല്ല ഇന്നും ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടൊന്നും എൻ്റെ ചരിത്രം അവസാനിക്കയില്ല എനിക്കൊരു കാര്യം അറിയാം ഞാൻ ഇതിൻ്റെ എല്ലാ അവസാനം പുറത്തു വരും പുറത്തു വരും പുറത്തു വരും ഇന്നു രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും അവർ ചേർന്ന് പറ ഞാൻ പുറത്തു വരും ഞാൻ പുറത്തു വരും ഞാൻ പുറത്തു വരും പറ എന്നിട്ട് യോബ് പറയാണ് ഞാൻ പുറത്തു വരുമെന്ന് മാത്രമല്ല ഒരു കാര്യം തീർത്തു പറയുന്നു ഞാൻ

നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ നിങ്ങളുടെ പ്രതിസന്ധിയെ നോക്കി നിങ്ങളുടെ വേദനയെ നോക്കി നിങ്ങൾ അന്ന് ഇന്ന് അനുഭവിക്കുന്ന ക്രൈസിസിനെ നോക്കി ഈ പുൽപ്പിറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്കറിയുകയില്ല പക്ഷെ ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ പ്രതിസന്ധികൾ അറിയാം ഈ സന്ദേശം എനിക്ക് നൽകുമ്പോൾ നിങ്ങളോട് ഇത് പറയാൻ എനിക്ക് നിയോഗം ലഭിക്കുമ്പോൾ എവിടെയൊക്കെയോ ഇത് ആവശ്യമുള്ള ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ ആത്മനിയോഗത്തോടെ ആവർത്തിച്ചൊരു പ്രാവശ്യം കൂടി പറയട്ടെ നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ വിലയുണ്ടാകുന്നത് നിങ്ങൾ പുറത്തു പുറത്തു ആമേൻ വരും ഇനി കരുത കാലങ്ങളിലേക്കാൾ നിങ്ങൾ ആകർഷിക്കത്തക്കതാകുന്നത് പുറത്തു വരുമ്പോഴാണ് അങ്ങോട്ട് പോയത് ഒരു സ്വർണക്കട്ടിയായിട്ടാണ് അങ്ങോട്ട് പോയത് ഒരു തങ്കക്കട്ടിയായിട്ടാണ് അങ്ങോട്ട് പോയത് അത്ര ആകർഷണീയമല്ല അങ്ങോട്ട് പോയതിന് അത്ര കളറില്ല എന്നാൽ ീച്ചുളയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അത് ആഭരണമായി മാറി ആകർഷണമുള്ളതായി മാറി വിലയുള്ളതായി മാറി നിങ്ങളുടെ ജീവിതം വിലയുള്ളതായി തീരുകയാണ് ഈ ഓവ പറഞ്ഞു എൻ്റെ ജീവിതത്തിന് വിലയുണ്ടാവുകയാണ് ഇന്ന് രാത്രി നിങ്ങളൊന്ന് ചിന്തിച്ചേ ഈ രാത്രി മാത്രമല്ല ഞാൻ എൻ്റെ എത്രയോ ശുശ്രൂഷകളിൽ ആവർത്തിച്ചാർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു ദൈവമനുഷ്യനാണ് ഈയോബെന്ന് പറയുന്നത് ഈയോബിനെ കുറിച്ച് ഇത്രയും പ്രസംഗിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ ഇത്രയും കഷ്ടത കൂടി പോയതുകൊണ്ടാണ് ഇത്ര വേദന കൂടിപ്പോയതുകൊണ്ടാ അതുകൊണ്ട് ഈ രാത്രി ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ദൈവ പൈതലിനോട് നിങ്ങളും നിങ്ങളുടെ പ്രതിസന്ധികളെ നോക്കിയിട്ട് പറയണം ഇതിനൊന്നിനും എന്നെ തകർക്കാൻ കഴിയുകയില്ല ഇതിനൊന്നിനും എന്നെ അവസാനിപ്പിക്കാൻ കഴിയുകയില്ല ഇതിനൊന്നിനും എന്നെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല നിങ്ങൾ പറയണം നിങ്ങൾ പറയണം അതിനെ നോക്കി വെല്ലുവിളിച്ച് നിങ്ങൾ പറയണം ഞാൻ പുറത്തു വരും ഞാൻ പുറത്തു വരും ഞാൻ പുറത്തു വരും എങ്ങനെ ൊന്നുപോലെ പുറത്തു വരും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എണ്ണുക നമ്മൾ നാലഞ്ച് കാര്യം ചെയ്യണം കേട്ടോ നാല് കാര്യം പറയാം ഒന്ന് ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നടുവിൽ നന്ദി പറയണം എല്ലാറ്റിനും സ്തോത്രം ചെയ്തി നന്ദി പറയണം ദൈവത്തോടെ എപ്പോഴും നന്ദി പറയണം സ്തോത്രം 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 എന്ന് പറയണം വീണാലും സ്തോത്രം പറയണം എഴുന്നേൽക്കുമ്പോഴും സ്തോത്രം പറയണം വീഴുമ്പോൾ പ്രയാഗിയെ എഴുതേക്കുമ്പോൾ സ്തോത്രം പറയുകയും ചെയ്താൽ ആ സ്തോത്രത്തിന് വിലയില്ല നിങ്ങൾ വീണപ്പോഴും സ്തോത്രം പറയണം എഴുന്നേൽക്കുമ്പോഴും സ്തോത്രം പറയണം നന്ദി പറയണം ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം മൂന്ന് കഷ്ടതയൊക്കെ അഭിമുഖീകരിക്കണം ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം ഒളിച്ചോടരുത് ഒളിച്ചോടരുത് നമ്മൾ അതിനെയൊക്കെ നേരിടണം നേരിടേണ്ടതാണ് നേരിട്ടാലേ വിജയിക്കാൻ കഴിയുകയുള്ളൂ നേരിടാത്തവർക്ക് വിജയിക്കാൻ കഴിയില്ല നേരിടണം എല്ലാ വിഷയങ്ങളെയും വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണണം വിശ്വാസത്തിൻ്റെ ബേസിൽ കാണണം മോശ കണ്ടതുപോലെ വിശ്വാസത്തിൻ്റെ ബേസിൽ കാണണം നിത്യതയുടെ ബേസിൽ കാണണം അവിടെയാണ് വിശ്വാസം വിലയുള്ളതാകുന്നത് ഏറ്റവും ഒടുവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം സന്തോഷത്തോടെ തുടങ്ങി സന്തോഷത്തോടെ അവസാനിപ്പിക്കണം പൗലോസ് സ്വോദിക്കുകയാണ് നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജനത്തിലോ സമാപിപ്പിക്കുന്നത് ആരംഭിച്ച ഈ ക്രിസ്തീയ ജീവിതം അവസാനിക്കുമ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നറിയാമോ ആത്മാവിലായിരിക്കണം അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ എരിവുള്ളവരായി ക്രിസ്തീയ സന്തോഷമുള്ളവരായി ജീവിക്കാം ഏത് പ്രതിസന്ധിയുടെ നടുവിലും പാടുവാൻ കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ട് ആടുവാൻ പാട്ടൊക്കെ അറിയാമോ പഴയകാല പാട്ടാണ് കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ അതാർക്ക് കഴിയുമെന്നറിയാമോ വില തിരിച്ചറിഞ്ഞ ദൈവവൈതലിന് കഴിയും വിലയറിഞ്ഞ ഒരു വിലയറിഞ്ഞെ നഷ്ടങ്ങളുടെ നടുവിലും അതുകൊണ്ടാണ് മറ്റൊരു പാട്ടുകാരൻ പുതിയ കാലത്തെ പാട്ടുകാരൻ പാടി നക്ഷങ്ങളിലും പതറിയിടരുത് നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന പിന്നെ നിന്നെടുത്ത് യെസ് ഇതു രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൈവം തന്നോട് പറയുന്നു നല്ല മുത്താക്കുവാൻ അല്ലയോ ഈ വില തിരിച്ചറിയ കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ദൈവമാതിരോ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഈ വചന ശുശ്രൂഷയുടെ ഏതെങ്കിലും ഭാഗം നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്തെങ്കിൽ ഉണർത്തിയെങ്കിൽ കാര്യങ്ങളെ വചനാടിസ്ഥാനത്തിൽ വിലയിരുത്തിയാലേ ആത്മീക ജീവിതം നയിക്കാൻ കഴിയുള്ളൂ കർത്താവ് പറഞ്ഞു കഷ്ടമുണ്ട് പൗലോസ് പറഞ്ഞു കഷ്ടമുണ്ട് യോഹന്നാൻ പറഞ്ഞു നിങ്ങൾക്ക് കഷ്ടമുണ്ട് പത്രോസ് പറഞ്ഞു നിങ്ങൾക്ക് കഷ്ടമുണ്ട് കർത്താവും അപ്പോസ്തോലന്മാരും ആവർത്തിച്ച് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നമുണ്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ക്രിസ്തീയ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ട്രാക്ക് എവിടെയോ മാറിപ്പോയിട്ടുണ്ട് നിങ്ങൾ മടങ്ങി വരൂ നിങ്ങളെ തകർക്കാനല്ല ദൈവം നിങ്ങളെ പരിശോധിക്കുകയാണ് കഴിഞ്ഞയാഴ്ച നിങ്ങൾക്ക് നേരിട്ടത് കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ടെസ്റ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ലേ അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട സന്ദേശങ്ങളുടെ പരിണിത ഫലമായി ദൈവം നിങ്ങളെ ടെസ്റ്റ് ചെയ്യാണ് നിങ്ങൾ പറ ഞാൻ പൊന്നുപോലെ പുറത്തു വരും വിലയുള്ളതായി ആകർഷിക്കത്തക്കതായി അനേകർക്ക് പ്രയോജനകരമായി ഞാൻ പുറത്തു വരുമെന്ന് പറയുവാൻ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദാസൻ പ്രിയ ഉമ്മച്ചായൻ പ്രാർത്ഥിക്കും ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാം ദൈവ നന്ദി പറയുന്നു